സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം. 20 സീറ്റുകളിൽ 18 എണ്ണത്തിലും യു ഡി എഫ് വിജയിച്ചു. എൻ ഡി എക്ക് ഒരു സീറ്റ് ലഭിച്ചപ്പോൾ ഇടതുമുന്നണിക്കും ഒരു സീറ്റിലാണ് വിജയിക്കാനായത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ഇത്തവണ ശക്തമായ യു ഡി എഫ് തരംഗമാണ് കാണാൻ കഴിഞ്ഞത്. ആകെയുള്ള 20 സീറ്റുകളിൽ 18 സീറ്റും യു ഡി എഫ് നേടി. ഒരു സീറ്റ് ഇടതുമുന്നണിയും ഒരു സീറ്റ് എൻ ഡി എയുമാണ് കരസ്ഥമാക്കിയത്. ഇത്തവണ കേരളത്തിൽ താമര വിരിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. ആദ്യാവസാനം വരെ പല സൂചികകൾ മാറിമറിഞ്ഞപ്പോൾ അവസാന വിജയം ശശി തരൂരിനൊപ്പം നിന്നു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി. സി പി ഐയുടെ പന്ന്യൻ രവീന്ദ്രൻ ഇടതുമുന്നണിക്കായും മത്സര രംഗത്തുണ്ടായിരുന്നു. ആറ്റിങ്ങലിലാണ് ഇത്തവണ ഏറ്റവും ഉദ്വേഗജനകമായ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. ഫലം മാറിമറിഞ്ഞ് അവസാനം വിജയം അടൂർ പ്രകാശിനൊപ്പം നിന്നു. ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച ഇടതുമുന്നണിയുടെ വി ജോയിയാണ് രണ്ടാം സ്ഥാനത്ത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മൂന്നാം സ്ഥാനത്തുമെത്തി. കൊല്ലത്ത് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു. പത്തനംതിട്ടയിലും ശക്തമായ മത്സരത്തിനൊടുവിൽ ആൻ്റോ ആൻ്റണി വിജയം കണ്ടെത്തി. അവസാനഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ തോമസ് ഐസക്കിനോ എൻ ഡി എയുടെ അനിൽ ആൻ്റണിക്കോ കാര്യമായി പ്രതിരോധിക്കാനായില്ല. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് വിജയം കൈവരിച്ചു. കോട്ടയത്ത് ഉജ്ജ്വല വിജയമാണ് ഫ്രാൻസിസ് ജോർജ് കരസ്ഥമാക്കിയത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ നേടി. ആലപ്പുഴ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്കൊപ്പം നിന്ന കേരളത്തിലെ ഏക മണ്ഡലമായിരുന്നു. ഇവിടെ സിറ്റിംഗ് എം പി എ എം ആരിഫിനെ പരാജയപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ വിജയം കൈവരിച്ചു. എറണാകുളത്ത് ആദ്യഘട്ടം മുതൽ തന്നെ മുന്നേറിയ ഹൈബി ഈഡൻ മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത്. മധ്യകേരളത്തിലെ പ്രധാന സീറ്റുകളിലൊന്നായ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതാണ് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായത്. 70,000-ൽ വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി വിജയിച്ചത്. സി പി ഐയുടെ വി സുനിൽകുമാർ, കോൺഗ്രസിലെ കെ മുരളീധരൻ എന്നിവരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും മികച്ച വിജയം കരസ്ഥമാക്കി. പാലക്കാട് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ എ വിജയരാഘവനെ പരാജയപ്പെടുത്തി. ആലത്തൂരിലാണ് ഇടതുമുന്നണിക്ക് ആശ്വാസ വിജയം കൈവരിക്കാനായത്. മന്ത്രി കെ രാധാകൃഷ്ണൻ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി. മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ ഗംഭീര വിജയമാണ് കരസ്ഥമാക്കിയത്. 300,000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെ പരാജയപ്പെടുത്തിയത്. പൊന്നാനിയിൽ സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അതിനെയെല്ലാം മാറ്റിമറിക്കുന്ന വിജയമാണ് എം പി അബ്ദുസമദ് സമദാനി കരസ്ഥമാക്കിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇത്തവണയും കരസ്ഥമാക്കി. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന് അടുത്ത് എത്താൻ സാധിച്ചില്ലെങ്കിലും 350,000 വോട്ടുകൾക്കാണ് അനിരാജയെ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് തുടർച്ചയായി 4 തവണയും എം കെ രാഘവൻ വിജയം കരസ്ഥമാക്കി. സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെയാണ് പരാജയപ്പെടുത്തിയത്. കേരളം ഉറ്റുനോക്കിയ മറ്റൊരു മണ്ഡലമായ വടകരയിൽ ഷാഫി പറമ്പിൽ ഗംഭീര വിജയമാണ് നേടിയത്. 100,000+ വോട്ടുകൾക്കാണ് കെ കെ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വിജയം കൈവരിച്ചു. എം വി ജയരാജനെയാണ് പരാജയപ്പെടുത്തിയത്. കാസർഗോഡ് സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മികച്ച വിജയം കരസ്ഥമാക്കി. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.